ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിൽ നിൽക്കുക, പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിൽ നിൽക്കുക. പാലക്കാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലേ. അപ്പോഴും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഞാനും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നേരിട്ട് കാണാമെന്നുള്ള പ്ലാനിൽ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ നിന്നൊരു 2 കിലോമീറ്ററിനകത്തായിട്ട് കൽപ്പാത്തി എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ട്. അപ്പോഴവിടെ ഒന്ന് പോയിട്ട് കറങ്ങിയിട്ടൊക്കെ വന്നിട്ട് റൂം എടുത്തിട്ട് പിറ്റേന്ന് രാവിലെ ഒന്ന് വിശദമായിട്ട് കറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് ഈ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോഴെന്തായാലുമേ നമുക്ക് കൽപ്പാത്തിയുടെ അങ്ങോട്ടൊക്കെ പോകാം. ഇവിടെ നിന്നൊരു 2 കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന ദൂരം. ദേവിടായിട്ടൊരു ട്രെയിനിൻ്റെ എഞ്ചിൻ വെച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ട്. കേരളത്തിൽ വേറെ എവിടെ ഉണ്ട്? ഞാൻ പാലക്കാടേ കണ്ടിട്ടുള്ളൂ, വേറെ എവിടെയും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മീറ്റർ ഗേജിൻ്റെ എഞ്ചിനാണെന്നാണ് തോന്നുന്നത് ഇതേ. സത്യം പറഞ്ഞാൽ കൊല്ലത്ത് മീറ്റർ ഗേജ് ഉണ്ടായിരുന്നു, അപ്പോഴാ ഒരു എഞ്ചിൻ കൊല്ലത്തും നിലനിർത്തേണ്ടതായിരുന്നു. പൊള്ളാച്ചിയിൽ ഒരു മീറ്റർ ഗേജിൻ്റെ ക്രെയിൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചതന്നേ ഉള്ളു. ഈ വഴി നേരെ ചെല്ലുന്നതാ റെയിൽവേ സ്റ്റേഷൻ. ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് പറഞ്ഞു തിരിഞ്ഞു പോയാൽ, ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ലോഡ്ജുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ റോഡ് നേരെ വന്ന് കയറുന്നതും ദാ ഇവിടെയൊക്കെ ലോഡ്ജ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴെന്തായാലും നമുക്കേ ഇവിടെ നിന്ന് കൽപ്പാത്തി ലക്ഷ്യമിട്ട് പോവാം. കൽപ്പാത്തി രഥം, കൽപ്പാത്തി അഗ്രഹാരം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് ലക്ഷ്യമിട്ട് പോവാം. ഇവിടെ നിന്ന് മലമ്പുഴ ഡാം ഒരു 11 കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഇപ്പം സമയം ഒരു 3:30-4 മണി ആയി. ചിലപ്പം നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും ഒരു 5 മണിയാവും. പിന്നെ സ്വസ്ഥമായിട്ട് അവിടെ നിന്ന് കറങ്ങാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു 2 കിലോമീറ്ററിനകത്തുള്ള സ്ഥലമാകുമ്പോഴത്തേക്കേ തക്കേന്ന് പോയിട്ട് വരാം. എന്നിട്ട് റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ 6 മണിക്ക് മുമ്പായിട്ട് പരിപാടി ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സിനിമയ്ക്ക് കയറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴിവിടെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞതേ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ലെഫ്റ്റിലോട്ട് നടക്കുമ്പോഴത്തേക്കും കുറച്ച് ഫ്രണ്ടിലോട്ട് പോകണം, കൽപ്പാത്തിക്ക് പോകുന്ന ബസ് നിർത്തുന്ന സ്ഥലം. അപ്പോഴെന്തായാലും കൽപ്പാത്തിക്ക് പോകുന്ന ബസ് നിർത്തുന്ന സ്ഥലത്തോട്ട് പോവാം. ദാ ഇവിടെ ഈ ഒരു സ്ഥലത്തിനെ ഒലവക്കോടെന്നാണ് പറയുന്നത്, റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള സ്ഥലത്തിനെ ഒലവക്കോട്. ദാ ഇവിടെ ഒരു ബസ്സിനകത്ത് കൽപ്പാത്തി എന്ന് പറഞ്ഞ് എഴുതി വച്ചിട്ടുണ്ട്. കൽപ്പാത്തിയിലോട്ട് തന്നെ പോവാം. അങ്ങനെ ഈ ഇറങ്ങിയ സ്ഥലം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബസ്സിൽ കയറിയിട്ട് 2-ാമത്തെ സ്റ്റോപ്പാണ് കൽപ്പാത്തി എന്ന് പറഞ്ഞ സ്റ്റോപ്പ്. അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് കൽപ്പാത്തി. കൽപ്പാത്തി പൈതൃക ഗ്രാമത്തിലേക്ക് സ്വാഗതം, പാലക്കാട് നഗരസഭ. അപ്പോഴെന്തായാലും ബസ് ഇറങ്ങിയിട്ട് ബോർഡ് കണ്ടതിൻ്റെ അകത്തോട്ടൊരു വഴിയുണ്ട്, അത് വഴിയിലോട്ട് നടക്കാം. ഈ വഴി കൂടെ നടന്ന് അകത്തോട്ട് പോകുന്നതാണ് കൽപ്പാത്തിയുടെ കാഴ്ചകൾ. അതെ, ഇവിടെ കൽപ്പാത്തി റേഷൻ കട. പക്ഷെ ഓപ്പൺ ആയിരുന്നെങ്കിൽ ആൾക്കാരൊക്കെ റേഷൻ നിന്ന് മേടിക്കുന്ന കാണാമായിരുന്നു. നല്ലൊരു മണം, മണ്ണെണ്ണയുടെ മണവും പിന്നെ ഈ ഒരു പച്ചരിയുടെയൊക്കെ ഒരു മണവും കൂടെ ചേർന്നിട്ടേ നല്ലൊരു റേഷൻ കട മണം. അങ്ങനെ ആ വഴി കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു വരുമ്പോഴത്തേക്കും ദാ ഇവിടെ ഒരു പഴയ ഒരു ബിൽഡിങ്. ഓക്കെ, നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ എത്തിയ ആ ഒരു ഫീല് തോന്നുന്നുണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കേ. ദാ ഇവിടെ അമ്പലത്തിലോട്ടൊക്കെ നേർച്ച കൊടുത്തിരിക്കുന്ന പശുവാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ദാ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ ടിഫിൻ റെഡി, കഞ്ഞി റെഡി എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കഞ്ഞിയൊക്കെ എപ്പോഴാണ്? രാവിലെയാണോ? ഉച്ചയ്ക്കല്ലേ ടിഫിനല്ലേ? അപ്പം വൈകുന്നേരം പരിപാടിയൊന്നുമില്ല. ഉച്ചയ്ക്ക് 12 മണി വരെ ഉണ്ടാവും, വൈകുന്നേരം പരിപാടിയൊന്നുമില്ല. ഇല്ല, ഉച്ച വരെ ഉള്ളു. ഓ ശരി, നല്ല ഓടിട്ട ബിൽഡിങ്ങിൻ്റെ സൈഡിലിങ്ങനെ ആൾക്കാരൊക്കെ ഇരിക്കുന്നതൊക്കെ തിണ്ണയിൽ നല്ലൊരു ഫീലുണ്ടല്ലേ. തമിഴ്നാട്ടിൽ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട് ഈ അഗ്രഹാര തെരുവിൽ കൂടെയൊക്കെ. കേരളത്തിനകത്ത് ആദ്യമായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ദാ ഇവിടെയൊക്കെ ക്ലേ വെച്ചുള്ള ഭരണി, സിറാമിക് കപ്പുകളൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെ നമ്മൾ ഈ കൽപ്പാത്തി അഗ്രഹാരത്തിൽ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഓരോ തേര് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചില തേരുകളൊക്കെ ഇതേ കണക്ക് അടച്ചിട്ടിരിക്കുക. ഈ ഷെഡിനകത്ത് തേരുണ്ട്, അത് അടച്ചിട്ടിരിക്കുക. ചില തേരുകൾ ഓപ്പണായിട്ടും വെച്ചിരിക്കുക. അപ്പോൾ ഓപ്പണായിട്ട് വെച്ചിരിക്കുന്ന നമുക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കാം. അങ്ങനെ ഈ ഒരു ഭാഗത്ത് തന്നെ കുറേ അമ്പലങ്ങളുണ്ട് പല പല സൈഡിലായിട്ടേ. അമ്പലമായിട്ട് ചുറ്റിപ്പറ്റി താമസിക്കുന്നവരാണ് ഇവിടെ കൂടുതലായിട്ടും. ഇതാ നോക്കേ, അമ്മമാരൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലെ തിണ്ണയിലൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ. എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ തിണ്ണയുണ്ട്. വൈകുന്നേരം ചിപ്സൊക്കെ കഴിച്ച് ചായ കുടിച്ചിരിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ. ഇതാ കണ്ടില്ല, ഇവിടെ എല്ലാ വീട്ടിലും ഉണ്ട് തിണ്ണ. തിണ്ണ ഇപ്പോഴത്തെ പുതിയ വീടുകളിൽ നിന്നേ പൊയ്ക്കൊണ്ടിരിക്കുക, മണ്ണ് മറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക. തിണ്ണമെടുക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ തിണ്ണമെടുക്കും ഈ തിണ്ണയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവിടെ നിന്ന് അങ്ങനെ നേരെ അങ്ങ് എൻ്റെ വരെ കിടപ്പുണ്ട് ഈ അഗ്രഹാര ടൈപ്പ് വീടുകളൊക്കെ. അങ്ങ് ഒരുപാട് ദൂരെ വരെ ഉണ്ട്.
ഈ അഗ്രഹാരമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വഴി അകത്തോട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ മതി. അമ്പലക്കുളം എന്ന് പറയുന്നത് പോലെ അമ്പല ആറുണ്ട്, കൽപ്പാത്തിപ്പുഴ. അമ്പലത്തിൻ്റെ പേരെന്തായിരുന്നു? പെരുമാൾ കോവിൽ. അപ്പോഴും പെരുമാൾ കോവിലിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ആറുള്ളത്. അങ്ങനെ ഈ പെരുമാൾ കോവിലിൻ്റെ ബാക്കിലുള്ള സ്റ്റെപ്പ് വഴി ഇറങ്ങി ചെല്ലുന്നത് ഗോവിന്ദരാജ് കടവിലോട്ടാണ്. ഗോവിന്ദരാജ് കടവ്, പിന്നെ അവിടെ നോക്കുമ്പോഴത്തേക്കും കാണുന്നത് കൽപ്പാത്തി കടവ്. എല്ലാം ഒരു പുഴ തന്നെയാണ്. ഇതിവിടെയായിട്ട് കുറേ പ്രതിഷ്ഠകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പുഴയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഉപയോഗശൂന്യമായ തുണികൾ, പൂക്കൾ, പൂമാലകൾ, പ്ലാസ്റ്റിക്, ദൈവ ഫോട്ടോ ഫ്രെയിമുകൾ തുടങ്ങിയവ ഒന്നും തന്നെ കൽപ്പാത്തി പുഴയിലോ തീരത്തോ നിക്ഷേപിക്കരുത്. ഉപയോഗശൂന്യമായ തുണികൾ എഴുതിയിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇപ്പോൾ ഈ ശബരിമല സീസണല്ലേ, ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരൊക്കെ ചിലപ്പം ആ ഷർട്ടൊക്കെ ഊരി ഇവിടെ കളഞ്ഞിട്ട് പോകും. അപ്പോഴങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുന്ന സ്ഥലം ചെക്ക് ഡാമാണ്. തുണിയലക്കും കുളിയെല്ലാം ഉണ്ട് ഇവിടെ. അതോ ആ കാണുന്നത് ആ കൽപ്പാത്തിക്കടവ് അവിടെയായിട്ട് കാണുന്നത്. ഈ നിൽക്കുന്നത് ഗോവിന്ദരാജ് കടവ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കുവേ ആ ഒരു ഭാഗത്തായിട്ട് നോക്കുമ്പോഴത്തേക്കും വലിയ മലനിരകൾ കാണാൻ പറ്റുന്നുണ്ട്. പാലക്കാടുമായിട്ട് ട്രെയിനിൽ വന്നപ്പോഴത്തേക്കും ഈ ഒരു മലയൊക്കെ കണ്ടായിരുന്നു. ഇതോ അവിടെയായിട്ടൊരു ചെക്ക് ഡാം കെട്ടിയിട്ടുണ്ട്. നല്ല വെള്ളമുള്ള സമയത്ത് അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം വരും. അപ്പോഴതിൻ്റെ മുകളിൽ കൂടെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കണക്ട് ചെയ്ത ആൾക്കാർ പോകുന്നുണ്ട്. അക്കരെ താമസിക്കുന്നവർ ആ വഴി കൂടെ ഇങ്ങനെ നടന്ന് അതിൻ്റെ മുകളിൽ കൂടെ നടന്ന് ഇപ്പുറത്തോട്ടും വരുന്നുണ്ട്. അതേ കണക്ക് ഇവിടെ ഉള്ളവർ അപ്പുറത്തോട്ടും പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൽപ്പാത്തി ആറ്റിൻ്റെ തീരത്തുനിന്ന് തിരിച്ചത് ആ റോഡിലോട്ട് വന്ന് നിന്ന് അപ്പോഴാണ് ഞാൻ ഒരു കാര്യം കണ്ടത്. ദാ ഇവിടെ മിച്ചർ, മുറുക്ക്, പക്കാവട, അങ്ങനെ പല പല കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ദാ ഇവിടെ ഗീ സ്വീറ്റ്സ്, ലഡു 1 കിലോ 700 രൂപ, അങ്ങനെ പല പല സംഗതികളുണ്ട്. ഉണ്ണിയപ്പം, സമൂസ, വട എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലാക്ക് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചായ ഉണ്ടായിരുന്ന ഒരു ചായയും സമൂസയും മേടിച്ച് കഴിക്കായിരുന്നു. മുറുക്കും മിച്ചറും എല്ലാം പാക്കറ്റാക്കി ഇട്ടിരിക്കുക. 10 എണ്ണം ഉണ്ട്, 10 എണ്ണം 100 രൂപ. സ്പെഷ്യൽ അരിമുറുക്ക് വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും മേടിച്ചുകൊണ്ട് പോവാം. ഇപ്പം മേടിച്ചു കഴിഞ്ഞാലേ ബാഗിനൊരു ഭാരമാവും. ഇവിടൊക്കെ കുറേ കച്ചവടങ്ങളൊക്കെ കാണാം. ഉത്സവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കച്ചവടങ്ങളുണ്ടല്ലോ, അതേപോലത്തെ കച്ചവടങ്ങളൊക്കെയാ. കുറേ സ്ഥലങ്ങളിൽ കണ്ടതേ മൺപാത്രങ്ങളാ, ഭരണി, അങ്ങനത്തെ സംഗതികളെ എല്ലായിടത്തും ഉണ്ട്. പാലക്കാട് എന്ന് പറഞ്ഞാൽ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ദാ ഇവിടെ തമിഴിലും എഴുതിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പാറയിൽ ചെയ്തിരിക്കുന്ന ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളേ. മുറുക്കാനൊക്കെ ഇടിക്കുന്ന സാധനം ഉണ്ടല്ലോ. പിന്നെ വീട്ടിൽ ചമ്മന്തിയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേനും എടുക്കാം. ഇല്ല, കാറ്റടിച്ച സൗണ്ട് കേൾക്കുന്ന സാധനം അല്ലേ. മുണ്ട് 2 എണ്ണം 300 രൂപ, മുണ്ട് 2 എണ്ണം 300 രൂപ. പറയാൻ നല്ല രസമുണ്ടല്ലോ എഴുതിയിരിക്കുന്ന. കലിപ്പിലിരിക്കുവാണല്ലോ. ഇതാ ഇവിടെയായിട്ട് ഡൽഹി പപ്പടം എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. വലിയ പപ്പടമാ. ആ അതാ വലിയ പപ്പടമാ, കണ്ടില്ലേ? ഒരാളുടെ ഫേസിനെക്കാട്ടി വലുതാ. ഇത് എങ്ങനെ വില എങ്ങനെ? 50 രൂപ അല്ലേ. ഇത് മസാലയൊക്കെ ചേർത്ത് തരും അല്ലേ? ഓ, ഇതെന്നെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. പണ്ട് ഇതേപോലത്തെ കളർ പന്തുകൾ കിട്ടുമായിരുന്നു മേടിക്കാൻ. റബ്ബർ ബോളേ, ക്രിക്കറ്റ് ബോള്. ബോളിനകത്ത് ഇതാ റബ്ബറിൻ്റെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ആക്കാം, എന്തായാലും കൊള്ളാം അത്. പിന്നെ ഒരു ഉത്സവം നടക്കുന്ന സ്ഥലം ഉത്സവം ആവണമെങ്കിൽ ശരിക്കും ദാ ഈ ഒരു സംഗതി അവിടെ വരണം. പൊരി, പൊരിയും കരിമ്പും, ഈ രണ്ട് സംഗതി വരുമ്പോഴാണ് ഉത്സവം ഉത്സവമായിട്ട് മാറുന്നത്. അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ദാ ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുക. അങ്ങനെ ഇവിടെ അമ്പലമായിട്ട് ബന്ധപ്പെട്ട പൂക്കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള പൂവെല്ലാം എടുത്തു വെച്ചിരിക്കുക. അത് വെള്ളം കുടഞ്ഞ് ഫ്രഷാക്കി വെക്കുക. ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് വേണ്ടി വന്നപ്പോഴത്തേക്കും ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കുണ്ടമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തായിട്ട് തേര് ഓപ്പണാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴാ തേരാ ഈ ഇരിക്കുന്നത്. നല്ല ക്ലീനാക്കി വെച്ചിരിക്കുക. ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷായിട്ടിരിക്കുക. പഴയ തേരാ, പക്ഷേ പുത്തം പുതിയതുപോലെ ഇരിക്കുക. ഈ തേരിൻ്റെ വലിപ്പം മനസ്സിലാവണമെങ്കിൽ ഇതാ ഈ ഓട്ടോ നോക്കിയാൽ മതി, കണ്ടില്ലേ? അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് കൽപ്പാത്തി അമ്പലത്തിനടുത്തൊക്കെ എത്തുമ്പോഴത്തേക്കുവേ, കൽപ്പാത്തി രഥമൊക്കെ ഇരിക്കുന്നിടത്ത് എത്തുമ്പോഴത്തേക്കും ദാ ഇവിടെ ATM കൗണ്ടറൊക്കെ ഉണ്ട്, ബാങ്കൊക്കെ ഉണ്ട് ഇവിടെ. പഞ്ചാബ് നാഷണൽ ബാങ്ക്, പിന്നെ ദാ ഇവിടെ HDFC ബാങ്ക്, കാനറ ബാങ്ക്, പല പല ബാങ്കുകളുണ്ട്. അങ്ങനെ ദാ നടന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരാൾക്കൂട്ടം, കുറച്ച് ആൾക്കാർ ബജ്ജിയും വടയൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ബജ്ജിയുണ്ട്, പരിപ്പ് വടയുണ്ട്, ബോണ്ടയുണ്ട്. ബോണ്ട ബോണ്ട വെച്ചോ, 2 എണ്ണം വെച്ചോ. ഇവിടെ വടയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ബോണ്ട മേടിച്ച്, 2 ബോണ്ട. അതിനകത്തൊരു ചട്നിയൊക്കെ വെച്ചിട്ടുണ്ട്. മല്ലിയിലൊക്കെ ഇട്ടൊരു ചമ്മന്തിയാണ്. കൊള്ളാം.
അങ്ങനെ കുറച്ച് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് കൽപ്പാത്തിയിൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കുറച്ചൊക്കെ വന്ന് നടന്ന് കറങ്ങി. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചതെന്ന് വെച്ചാൽ പാലക്കാടും കൽപ്പാത്തിയും തമ്മിൽ ഒരുപാട് ദൂരമൊക്കെ ഉണ്ടെന്നാണ് മുമ്പ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കുവാ പാലക്കാട് റെയിൽവേ സ്റ്റേഷനും കൽപ്പാത്തിയൊക്കെ വളരെ അടുത്തുള്ള സ്ഥലമാണ് ഇവിടെ വന്നപ്പോഴത്തേക്കും മനസ്സിലായത്. ഒരു 2 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചടുത്തായിട്ട് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്ന് എപ്പോഴും കൽപ്പാത്തി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ബസ്സുണ്ട്. അങ്ങനെ ഈ കൽപ്പാത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിറങ്ങി ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് കുറേയൊക്കെ കിടന്ന് കറങ്ങി, എന്നിട്ട് ഇനി തിരിച്ച് ജംഗ്ഷനിലോട്ട് പോവുക. അവിടെ പോയി എവിടെയെങ്കിലും റൂം എടുക്കണം. എന്നിട്ട് പിറ്റേന്ന് ഇവിടെ അടുത്തായിട്ട് തന്നെ, അടുത്തെന്ന് വെച്ചാൽ ഒരു 20-25 കിലോമീറ്ററിന് ചുറ്റളവിൽ കൊല്ലംകോടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പിന്നെ അങ്ങനെ പല പല സ്ഥലങ്ങളുണ്ട്. അപ്പോഴും അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാനുണ്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം വീടിട്ട് ആദ്യം പറഞ്ഞൊന്നും ഓർക്കുന്നില്ല. ഇങ്ങോട്ട് വന്നത് ഞാൻ ശബരി എക്സ്പ്രസ്സിലാണ് വന്നത്. എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് നിന്ന് സെക്കന്ദരാബാദിലോട്ട് പോകുന്ന ട്രെയിനായി ശബരി എക്സ്പ്രസ്. സെക്കന്ദരാബാദ് എന്നും പറഞ്ഞ് നമ്മൾ ഒരുപാട് വലിയ രീതിയിലൊന്നും ചിന്തിച്ച് പോകണ്ട. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 6:30 എടുക്കുന്ന വണ്ടി ഉച്ച കഴിഞ്ഞ് 3 മണിയാകുമ്പോഴത്തേക്കും പാലക്കാട് എത്തും. അത്രയും ചിന്തിച്ചാൽ മതി. ഞാൻ കയറിയത് കൊല്ലത്തുനിന്നാണ് കയറിയത്. കൊല്ലത്തുനിന്ന് ഈ പാലക്കാട് വരെ വരുന്നതിന് സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് 210 രൂപയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ 240 രൂപയാവും, അത്രയേ ഉള്ളൂ. അങ്ങനെ രാവിലെ ശബരി എക്സ്പ്രസ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് രാവിലെ 7:50. അങ്ങനെ ഞാൻ രാവിലെ 7:50 കയറിയിട്ട് 3 മണിയായപ്പോഴത്തേക്കും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. എന്നിട്ട് അവിടെ ബാഗെല്ലാം വെച്ചിട്ട്, അവിടെ ക്ലോക്ക് റൂമിൽ ബാഗെല്ലാം വെച്ചിട്ട് ഈ കൽപ്പാത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെയൊക്കെ കിടന്ന് കറങ്ങിയ ഒരു വീഡിയോ. എന്തായാലും രാത്രിയെ റൂമെടുത്തിട്ട് ബാക്കി നാളെ പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഈ വീഡിയോ വീണ്ടും പറയുക, ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.